നമസ്കാരം. ഭീഷണിയുടെയും വെല്ലുവിളിയുടെയും ഒക്കെ പദങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളുമൊക്കെ ഒരുപാട് കേട്ട് തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന മഹാപ്രസ്ഥാനം ഇത്തരത്തിൽ ഒരു വലിയ ലോകത്തെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമായി തന്നെ മാറിയത് എന്നുള്ള കാര്യം എല്ലാ ഭാരതീയർക്കും അറിയാം, വിദേശത്തുള്ളവർക്കും അറിയാം. വെല്ലുവിളികളെയും ഭീഷണിയെയും അതുപോലെ ഒരുപാട് കല്ലും മുള്ളും തീയും നിറഞ്ഞ പാതകളിലൂടെ സ്വയംസേവകർ സധൈര്യം നടന്നു നീങ്ങി, സധൈര്യം ഓടിയെത്തി, അങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമായി മാറിയത്. ഈ പ്രസ്ഥാനത്തെ തകർക്കാനായി എത്രയോ പ്രാവശ്യം എത്രയോ പേർ എത്രയോ ഭരണകൂടങ്ങൾ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്, എത്രയോ സംഘടനകൾ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ആർഎസ്എസിനെ നിരോധിക്കാനും അതുപോലെ തന്നെ ആർഎസ്എസ് പ്രവർത്തകരെ കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ എത്രയോ ഭാഗങ്ങളിൽ നടന്നു. കേരളത്തിൽ ആർഎസ്എസ് നേരിട്ടത് വലിയ വലിയ വെല്ലുവിളികളാണ്. ഇവിടെ CPM അതുപോലെ മതമൗലികവാദികൾ, കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളൊക്കെ തന്നെ എതിർത്തിട്ടും അവയൊക്കെ നേരിട്ടുകൊണ്ട് ഒറ്റയ്ക്ക് ഇവിടുത്തെ സ്വയംസേവകരും ഇവിടുത്തെ രാജ്യസ്നേഹമുള്ള ജനതയും പിടിച്ചു നിന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശക്തമായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് RSS എന്ന സംഘടനയെ ഒരു മഹനീയമായ ഒരു സംഘടനയാക്കി മാറ്റുന്നത്. കൃത്യമായ പരിശീലനം, കൃത്യമായ ചിട്ടകൾ, കൃത്യമായ ഏകോപനം, കൃത്യമായ നടപടിക്രമങ്ങൾ എല്ലാം കൃത്യമായി നടത്തിക്കൊണ്ട് വളരെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളാണ് എല്ലാ മേഖലയിലും. അത് ഇന്നത് എന്നില്ല, രാജ്യത്തിന് അനുകൂലമായ, രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള, രാജ്യത്തിന് വേണ്ടിയുള്ള എല്ലാ മേഖലകളിലും. അതിപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനമായാലും ശരി, രാജ്യസ്നേഹ പ്രവർത്തനങ്ങളായാലും ശരി, എന്ത് രാഷ്ട്രീയ പ്രവർത്തനമായാലും ശരി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇന്നും കേരളത്തിലടക്കം മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ ജില്ലയിലെ കണ്ണവത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ RSS കോഴിക്കോട് കാരപ്പറമ്പ ഉപനഗർ കാര്യവാഹ് സ്വർഗീയ ശ്രീ MP അനൂപ്, അദ്ദേഹം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹം സഞ്ചരിച്ച ഇരുചക്ര വാഹനം ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ അപകടം അറിഞ്ഞ ആ നിമിഷം മുതൽ തന്നെ വളരെയധികം സംശയങ്ങൾ ഈ അപകടവുമായി ബന്ധപ്പെട്ട് പലരും പ്രകടിപ്പിച്ചു. ഈ പോലീസ് കേസ് അന്വേഷണവും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുമൊക്കെ സാധാരണ വാഹനാപകടം എന്ന നിലയിലേക്ക് തന്നെയാണ് അതിൻ്റെ FIR മറ്റു കാര്യങ്ങളുമൊക്കെ എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും MP അനൂപ് എന്ന വ്യക്തിയെ, എന്ന സ്വയംസേവകനെ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണ് എന്ന സംശയം കേരളത്തിലെ RSS, BJP അതുപോലെ സാംസ്കാരിക പ്രവർത്തകർക്കും നിരവധി സാമുദായിക പ്രവർത്തകർക്കുമൊക്കെ ഉണ്ട്. ഈ സമയത്താണ് ഒരു വീഡിയോ, ഇതിന് മുൻപ് വന്ന വീഡിയോയാണ്, ഒരു വീഡിയോ SDPI, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളുടെ ഗ്രൂപ്പുകളിലൂടെ പ്രചരിച്ച് കാണാൻ ഇടയായത്. ഈ ഗ്രൂപ്പുകളിലൂടെ ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ഈ സംശയം, അതായത് ഈ MP അനൂപിനെ മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണ് എന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുകയാണ്, ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. വിശദമായ അന്വേഷണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘ, BJP അതുപോലെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGPക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അടക്കം പരാതി നൽകിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കൊലപാതകം തന്നെ എന്ന് തന്നെ ഇപ്പോൾ പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ സംഭവ വികാസങ്ങൾ, ഇതിനു മുൻപ് ഏതാനും നാളുകൾക്ക് മുൻപാണ് കൊല്ലത്തെ ഒരു ജനപ്രതിനിധിയായ കോകില എന്ന ഒരു അവിവാഹിതയായ ഒരു കൗൺസിലർ, BJPയുടെ കൗൺസിലറാണ്, അവരും വാഹനാപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഏതാനും ഒരു മാസം പോലുമായില്ല, മാധ്യമപ്രവർത്തകൻ ശ്രീ SV പ്രദീപ് തിരുവനന്തപുരത്ത് വെച്ച് കാരക്കമണ്ഡപത്ത് നടന്ന ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടു. ആ അപകടവും മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന ഒരു ധ്വനിയാണ്, എന്ന ഒരു സൂചനകളാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളിലൊക്കെ അന്വേഷണം എവിടെ വരെ എത്തി എന്ന് വ്യക്തമായി തന്നെ പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ മരണപ്പെട്ടവരുടെ ആളുകൾക്കോ അറിയാനും സാധിക്കുന്നില്ല. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ SDPI പ്രവർത്തകൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഓത്തൻറ്റിസിറ്റിയെക്കുറിച്ച്, അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഈ വീഡിയോ ഇപ്പോൾ SDPIയുടെയും അതുപോലെ PFIയുടെയും ഒക്കെ പല ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോയാണ് ഇത്. ഈ വ്യക്തിയുടെ പേരും നമുക്കറിയില്ല. എന്തായാലും ആ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോയാണ്, അത് കണ്ടിട്ട് നമുക്കൊന്ന് മടങ്ങി വരാം. കണ്ണൂരിലെ RSS-കാരൊക്കെ ഭയങ്കര നിലവിളി. നിങ്ങൾ പോലീസിനെയല്ല, പട്ടാളത്തിനെ ഇറക്കി 1000 തോക്കും കൂടി കൊണ്ട് നിങ്ങൾ ചക്രവ്യൂഹം തീർത്തെന്ന് പറഞ്ഞാൽ മരണം നിങ്ങളെ തേടി. അതങ്ങനെയാണ് പറഞ്ഞു മനസ്സിലായ. ഇത് ഞാൻ പറഞ്ഞല്ലോ, വേറെ ആരോ പറഞ്ഞു, ഓർമ്മയിൽ വെച്ചു. അതെ, ഇവിടെ 1000 തോക്കുമായി വന്നാലും ചക്രവ്യൂഹം ചമച്ചാലും RSS-കാരുടെ പിറകെ മരണമുണ്ട് എന്ന ഒരു സൂചന, എന്ന ഒരു ഭീഷണി, വധ ഭീഷണി തന്നെയാണ് TikTok, നിരോധിക്കപ്പെട്ട TikTok എന്ന ആപ്ലിക്കേഷനിലൂടെ ഈ യുവാവ് നടത്തിയിരിക്കുന്നത്.
ഈ അനൂപിൻ്റെ മരണം, അതുപോലെ കോകിലയുടെ മരണം, അതുപോലെ എസ് വി പ്രദീപിൻ്റെ മരണം, ഇതൊക്കെ അന്വേഷണം എവിടെ വരെയായി? എന്താണ് അന്വേഷിക്കുന്നത്? നിങ്ങൾ ഇതൊക്കെ വെറും അപകട മരണമായി എഴുതിത്തള്ളാൻ ശ്രമിക്കുകയാണോ? ഈ മരണപ്പെട്ടവരുടെ, അതുപോലെ എത്രയോ വാഹനാപകടങ്ങൾ മനഃപൂർവ്വമായി ഉണ്ടാക്കിയത് എന്ന തോന്നൽ വരുന്ന രീതിയിൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെയുണ്ടായി. പലരും കൊല്ലപ്പെട്ടു, പലരും ഇതുപോലെ തന്നെ വാഹനാപകടം എന്ന് പറഞ്ഞ് ഇതിൽ ഇതൊക്കെ അങ്ങ് എഴുതിത്തള്ളുകയാണ്, ഇതിനെയൊക്കെ അങ്ങ് ലഘൂകരിക്കുകയാണ്. അനൂപിൻ്റെതടക്കം എല്ലാ മരണങ്ങളും വാഹനാപകടങ്ങളാണോ? ശാസ്ത്രീയമായി അന്വേഷിക്കണം, കണ്ടെത്തണം. ഇതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? മനഃപൂർവ്വം, അതായത് നേരിട്ട് ഏറ്റുമുട്ടാൻ ചങ്കുറ്റമില്ലാത്തവർ, നേരിട്ട് കാര്യങ്ങൾ പറയാൻ പോലും ഭയമുള്ളവർ ഇത്തരത്തിൽ വാഹനാപകടങ്ങളും ടിപ്പറും ലോറിയും വലിയ വലിയ കണ്ടെയ്നർ വണ്ടികളുമായി നാട്ടിലിറങ്ങി നടക്കുകയാണോ ആളെ കൊല്ലാൻ? നിങ്ങൾക്ക് ഇങ്ങനെ കൊല്ലാനേ പറ്റൂ. നിങ്ങൾക്ക് ആശയപരമായോ ആദർശപരമായോ രാഷ്ട്രീയപരമായോ ആർഎസ്എസിനെയോ അനുബന്ധ സംഘടനകളെയോ തോൽപ്പിക്കാനോ എതിർക്കാനോ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ വൃത്തികെട്ട മാർഗമാണോ സ്വീകരിക്കുന്നത്? അവനവനെ എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്ന CPMന്റെ നയം, എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്ന ഈ പറഞ്ഞ മത മൗലിക ശക്തികളുടെ ആ രീതി, ഇതൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന സംശയം വ്യാപകമായി തന്നെ എല്ലാ ആർഎസ്എസ് പ്രവർത്തകർക്കും BJP പ്രവർത്തകർക്കും മറ്റ് സാംസ്കാരിക സംഘടനാ പ്രവർത്തകർക്കും ഒക്കെ തന്നെയുണ്ട്. വിശദമായി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തണം. CBI വേണ്ടി വന്നാൽ അന്വേഷിക്കണം. മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വിഷയങ്ങളൊക്കെ, അനൂപിൻ്റേത്, കോകിലയുടേത്, അതുപോലെ SV പ്രദീപിൻ്റേത് ഒക്കെ മരണങ്ങൾ അന്വേഷിക്കണം. അന്വേഷിച്ചേ മതിയാകും. സത്യം പുറത്തു കൊണ്ടുവരണം. ഇവിടെ ജീവൻ വഴിയിൽ പൊലിഞ്ഞു വീഴുമ്പോൾ ഇവിടെ അനാഥരാകുന്നത് നിരവധി പേരാണ്. ഒരു മനുഷ്യജീവനാണ് ഇല്ലാതാകുന്നത്. നിങ്ങൾക്ക് കൊല്ലാനേ ആവുകയുള്ളൂ, തോൽപ്പിക്കാനാവുകയില്ല എന്ന് പണ്ട് KK രമ പറഞ്ഞ ആ ഒരു പദപ്രയോഗം ഒന്ന് കടമെടുക്കുന്നു. അവിടെയും CPM തന്നെ ആയിരുന്നു അവിടെ മുൻപന്തിയിൽ നിന്നത്. CPM ആയാലും SDPI ആയാലും PFI ആയാലും ഏത് സംഘടനയായാലും ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നു എന്ന ഒരു ആശങ്കയിലാണ് ഇപ്പോൾ കേരള ജനത. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.